Hello friends, welcome to my channel. Roasted rava vechittulla oru evening snack inde recipe aanu to innu kaanikkune. Appo adinayittu oru cup rava eduthittunde. Idu oru low flame il oru 5 minute olam onnu roast cheythu edukkunnunde to. ഇനിയിപ്പോൾ സാധാ റവ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. റവ റോസ്റ്റ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് കട്ടിയായിട്ട് വരും. കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ റവയൊക്കെ ഓൾറെഡി ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിലല്ല, കുട്ടികൾക്കാകുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മതിയല്ലോ. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ ബാറ്ററൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലൂസാക്കാനായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പശുനെയ്യും അതുപോലെ തന്നെ ഓയിലും കൂട്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒന്ന് മിക്സാക്കി വെക്കാം. ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ നമ്മുടെ ഈ നെയ്യും ഓയിലും കൂടിയിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, രണ്ടും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ കുറേശ്ശെ ഓരോ കള്ളിയിലും ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടാ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. നമ്മൾ ഈ റവയാണല്ലോ, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഇനി ഓരോ സ്പൂൺ വീതം ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മുന്തിരിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വെച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാൻ ജസ്റ്റ് ഒന്ന് നല്ല ഭംഗിയുണ്ടാവും. ഒന്നോ രണ്ടോ മുന്തിരി വെച്ചു കൊടുത്താലും മതി കേട്ടോ. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് സൂക്ഷിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ സൈഡും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും കേട്ടോ. അപ്പോൾ നമ്മുടെ തരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറൊക്കെയാണ് ഇതിന്.
മൂന്ന് എഗ്ഗ് വെച്ച് ചെയ്തപ്പോൾ ഒരു നാല് ട്രിപ്പ് നമ്മൾ ഈ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു എഗ്ഗ് വെച്ചിട്ടൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാവും. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ.